ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻവോയ്സ് ബില്ല് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി കമ്പ്യൂട്ടറിൽ വേർഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഓപ്പണായി വന്ന മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഓപ്പണായത് കാണാം. ഏറ്റവും ടോപ്പിൽ കാണുന്ന ലേഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. മാർജിൻസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ നേരോ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇൻസേർട്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ടേബിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇൻസേർട്ട് ടേബിൾ എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഇൻസേർട്ട് ടേബിൾ എന്നുള്ള ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ടേബിളുകളുടെ എണ്ണം, നമ്പർ ഓഫ് കോളം എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാനിവിടെ 5 എന്ന് ടൈപ്പ് ചെയ്തു. നമ്പർ ഓഫ് റോസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ 8 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കറക്റ്റായിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈയൊരു വേർഡ് ഫയല് സൂം ചെയ്യുന്നുണ്ട്. ശേഷം ഈയൊരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ലേഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്ന് മെർജ് സെൽസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈയൊരു കോർണറിൽ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തു. ഇതിലുപയോഗിക്കുന്ന ഫോണ്ടുകളുടെ സൈസ് ഒരേ ഫോർമാറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഹോം എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്നു. ശേഷം ഫോണ്ട് എന്നുള്ളത് ടൈംസ് ന്യൂ റോമൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോണ്ടിൻ്റെ സൈസ് എന്നുള്ളത് ഞാൻ 13 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഷേപ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ താഴെ കാണുന്ന ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടേബിളിൻ്റെ ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് ഞാൻ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് GST നമ്പർ. ശേഷം ഒരു സാമ്പിൾ നമ്പർ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റുകൾ ഞാൻ സെലക്ട് ചെയ്തു. ഫോണ്ട് എന്നുള്ളത് ന്യൂ ടൈംസ് റോമൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു ഫോണ്ടിൻ്റെ സൈസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഷേപ്പ് ഫിൽ എന്നുള്ളത് നോ ഫിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് നോ ഔട്ട്ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈയൊരു ബോക്സ് ഞാൻ കുറച്ച് റെഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ കോപ്പി എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ കോർണറിൽ മൗസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഈ ഒരു പ്ലസ് എന്നുള്ള ഈ ഒരു ഐക്കൺ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം കൺട്രോൾ എന്നുള്ള കീ ഉപയോഗിച്ചിട്ടുണ്ട്. സെയിം ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ ഈ ഒരു കോർണറിലേക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഡേറ്റ് __/_ ശേഷം _ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ മറ്റൊരു കോപ്പി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ ടെക്സ്റ്റ് ഞാൻ റിമൂവ് ചെയ്ത ശേഷം ടാക്സ് /ഇൻവോയ്സ് ബിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഹോം എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്ന് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ കുറച്ച് അലൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് ഞാൻ പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് രണ്ട് സൈഡുകളിലേക്കായിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ലെറ്റേഴ്സ് ഞാൻ സെലക്ട് ചെയ്തു. ഞാനൊരു മൊബൈൽ ഷോപ്പിൻ്റെ ബില്ലാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സാമ്പിൾ നെയിമിന് വേണ്ടി സെൽമി മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബാൻസ്ക്രിപ്റ്റ് സെമി കണ്ടൻസ്ഡ് എന്നുള്ള ഈ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണ്ടിൻ്റെ സൈസ് ഞാൻ 26 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബോക്സ് ഞാൻ കുറച്ച് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത്
കളർ എന്നുള്ളത് ഞാൻ റെഡ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടേബിളിലെ ലൈൻ എന്നുള്ളത് ഞാൻ കുറച്ച് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ടാക്സ് ഇൻവോയ്സസ് ബിൽ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബോക്സിൻ്റെ ലെങ്ത്ത് ഞാൻ രണ്ട് എൻഡിലേക്കായിട്ട് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എയർപോർട്ട് റോഡ് നിയർ ബസ് സ്റ്റാൻഡ് രാമനാട്ടുകര കാലിക്കറ്റ് ഡിസ്ട്രിക്ട്. പിൻകോഡ് എന്നുള്ളത് 673633 എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ കോപ്പി എടുത്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റുകൾ റിമൂവ് ചെയ്തു. ഫോൺ നമ്പർ 0495. ശേഷം ഒരു സാമ്പിൾ നമ്പർ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. കോമ മൊബൈൽ നമ്പർ ഒരു സാമ്പിൾ നമ്പർ ഞാൻ ഇവിടെയും എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടേബിളിലെ ഈ ഒരു ലൈന് ഞാൻ കുറച്ച് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷേപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഞാനത് ഡ്രോ ചെയ്യുന്നുണ്ട്. ഡ്രോ ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈനിൻ്റെ കളറ് ഔട്ട്ലൈൻ എന്നുള്ളത് ഞാൻ റെഡ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ റെഡ് ലൈൻ ഒരു കോപ്പി എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു കോർണറിൽ വന്നിട്ട് ഞാൻ കൺട്രോൾ എന്ന കീ പ്രസ് ചെയ്തിട്ടുണ്ട്. സെയിം ഒരു ലൈൻ കൂടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. അതിനുശേഷം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈനിന് താഴെ ഞാൻ നെയിം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം ഡോട്ട് എന്നുള്ളത് ഈ ഒരു എൻഡ് സൈഡിൽ വരെ സെലക്ട് ചെയ്തു. ശേഷം എൻറ്റർ എന്നുള്ള കീ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത ലൈനിൽ അഡ്രസ് എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഈ ഒരു ഡോട്ട് സെയിം ലെങ്ത് ടൈപ്പ് ചെയ്തു. എൻറ്റർ എന്നുള്ള കീ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇൻവോയ്സ് നമ്പർ എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഡോട്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എൻറ്റർ എന്നുള്ള കീ ഉപയോഗിച്ച് അടുത്ത ലൈനിൽ പ്ലേസ് എന്ന് ടൈപ്പ് ചെയ്തു. ഡോട്ട് കുറച്ച് എൻറ്റർ ചെയ്ത ശേഷം ഞാനിവിടെ കോണ്ടാക്ട് നമ്പർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം കുറച്ച് ഡോട്ട് എൻറ്റർ ചെയ്തിട്ടുണ്ട്. എൻറ്റർ എന്നുള്ള കീ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം സെലക്ട് ചെയ്തു. ഈ ടെക്സ്റ്റുകൾക്കിടയിലുള്ള സ്പേസിംഗ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ 1.5 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റുകൾക്കിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഈക്വലായി വന്നത് കാണാം. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു രണ്ട് ലൈനുകൾക്കിടയിൽ മൊബൈൽ ഫോണിൻ്റെ ലോഗോ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. പിക്ചേഴ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ദിസ് ഡിവൈസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ ലോഗോ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം സാംസങ് എന്നുള്ള ഈ ഒരു ലോഗോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു സൈസിലാണ് ഈ ഒരു ലോഗോ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കോർണറിൽ കാണുന്ന ലേഔട്ട് എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഞാൻ ഈ ഒരു പിക്ചർ ചെറുതാക്കിയിട്ടുണ്ട്. ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് മറ്റ് ഫോണുകളുടെ ലോഗോയും ഇതുപോലെ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടേബിളിൻ്റെ ലൈനുകൾ റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു പ്ലസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പണായി വന്ന ഈ ഒരു വിൻഡോയിലെ ഏറ്റവും താഴെ കാണുന്ന ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോയിലെ കളർ എന്നുള്ള ഭാഗത്തിന് നേരെയുള്ള ഓട്ടോമാറ്റിക് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പണായി വന്ന കളർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഞാൻ താഴെ കാണുന്ന റെഡ് എന്നുള്ള കളർ സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു വിൻഡോയിലെ ഏറ്റവും താഴെയുള്ള ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടേബിളിൻ്റെ കളർ റെഡ് കളറിലേക്ക് മാറിയതായിട്ട്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടേബിളിലെ ഫസ്റ്റ് റോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ കാണുന്ന ടേബിൾ ഡിസൈൻ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്.
ഷെയ്ഡ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പണായി വന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ റെഡ് കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റുകൾ ഈ ഒരു കോളത്തിൻ്റെ സെൻറ്ററിൽ വരുന്നതിന് വേണ്ടി ലേഔട്ട് എന്നുള്ള ഓപ്ഷനിലെ ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ടേബിളിലെ ഫസ്റ്റ് സെല്ലിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് സീരിയൽ നമ്പർ. അടുത്ത സെല്ലിൽ ഞാൻ പർട്ടിക്കുലർ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ സെല്ലിൽ ഞാൻ ക്വാണ്ടിറ്റി എന്ന് ടൈപ്പ് ചെയ്തു. അടുത്ത സെല്ലിൽ ഞാൻ റേറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അവസാന സെല്ലിൽ ഞാൻ എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടേബിളിലെ അവസാന സെല്ല് സെലക്ട് ചെയ്തു. ശേഷം മെർജ് സെൽസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മേലെയുള്ള സെല്ലും ഞാൻ മെർജ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റുകളുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ലേഔട്ട് എന്നുള്ള ഓപ്ഷനിലെ ഈ ഒരു ഭാഗം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ടോപ്പിലെ ഈ ഒരു ലൈൻ ഞാൻ താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു നാല് സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിൽ എൻട്രി വരേണ്ട ടെക്സ്റ്റ് സെൻറ്ററിൽ വരുന്നതിന് വേണ്ടി ലേഔട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ രണ്ടാമത് കാണുന്ന ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് എന്നുള്ളതിൽ ഞാൻ ലേഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്തെ ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ എമൗണ്ട് വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ട ഈ ഒരു സെല്ലുകളിലും ലേഔട്ട് എന്നുള്ളതിൽ ഈ ഒരു ഭാഗത്തെ ഫോർമാറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം സീരിയൽ നമ്പർ എന്നുള്ള ഈ ഒരു കോളം ഞാൻ കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പർട്ടിക്കുലർ എന്നെഴുതിയിരിക്കുന്ന ഈ ഒരു കോളം ഞാൻ കുറച്ച് എൻലാർജ് ചെയ്തിട്ടുണ്ട്. മറ്റ് കോളങ്ങളും ഞാൻ കുറച്ച് റീസൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സീരിയൽ നമ്പർ എന്നെഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ലിന് താഴെയുള്ള ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം ലേഔട്ട് എന്നുള്ള ഭാഗത്ത് വന്ന് ഞാൻ മെർജ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെയിം രീതിയിൽ പർട്ടിക്കുലർ എന്നുള്ള കോളവും ക്വാണ്ടിറ്റി എന്നുള്ള കോളവും ഞാൻ മെർജ് ചെയ്തിട്ടുണ്ട്. ശേഷം സാമ്പിളിന് വേണ്ടി നമുക്ക് രണ്ട് ഐറ്റം എൻട്രി ചെയ്യാം. സീരിയൽ നമ്പർ എന്നുള്ള ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പർട്ടിക്കുലർ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് S3 സാംസങ് മൊബൈൽ എന്ന് ടൈപ്പ് ചെയ്തു. ക്വാണ്ടിറ്റി എന്നുള്ള സ്ഥലത്ത് ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. റേറ്റ് എന്നുള്ള സ്ഥലത്ത് ഞാൻ 28,000 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് എന്നുള്ള സ്ഥലത്ത് സെയിം എമൗണ്ട് തന്നെ ടൈപ്പ് ചെയ്തു. ശേഷം അടുത്ത ഐറ്റംസിന് വേണ്ടി 2, പർട്ടിക്കുലർ എന്നുള്ള സ്ഥലത്ത് മൊബൈൽ ചാർജർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി എന്നുള്ളത് ഞാൻ 2 കൊടുത്തു. റേറ്റ് എന്നുള്ളത് 250 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് എന്നുള്ള സ്ഥലത്ത് ഞാൻ 500 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം സെലക്ട് ചെയ്തു. ഹോം എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്ന് ലൈൻ സ്പേസിംഗ് എന്നുള്ളതിൽ ഞാൻ 1.5 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം റേറ്റ് എന്ന് കാണുന്ന ഈ ഒരു സെല്ലിന് നേരെ താഴ്ഭാഗത്ത് ഞാൻ സബ് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്തു. സബ് ടോട്ടൽ എന്നുള്ളത് 28,500 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടാക്സ് / GST എന്ന് ടൈപ്പ് ചെയ്തു. ഞാനൊരു സാമ്പിൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. 350 എന്ന് ടൈപ്പ് ചെയ്തു. ഏറ്റവും താഴെ ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് 28,850 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം സെലക്ട് ചെയ്തു. സെൻറ്ററിലേക്ക് വരുന്നതിന് വേണ്ടി ലേഔട്ട് എന്നുള്ള ഭാഗത്ത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ഈ ഒരു ഭാഗത്ത് കിട്ടിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് വേർഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി എമൗണ്ട് ഇൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്പേഴ്സിനെ എങ്ങനെയാണ് വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആ ഒരു സെയിം ടോട്ടൽ എമൗണ്ട് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തു. ശേഷം ഈ ഒരു എമൗണ്ട് സെലക്ട് ചെയ്ത ശേഷം Ctrl F9 എന്ന് കീബോർഡിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇപ്പോൾ ഓപ്പണായി വന്ന ഈ ഒരു ഭാഗത്തെ കർലി ബ്രാക്കറ്റിന് ശേഷം ഞാൻ =2 എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു നമ്പേഴ്സിന് ശേഷം \**, കാർഡ് ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത ശേഷം അപ്ഡേറ്റ് ഫീൽഡ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻട്രി ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പേഴ്സ് വേർഡിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നതായിട്ട് കാണാം. അതിനുശേഷം താഴെയുള്ള ഈ ഒരു സെല്ല് ഞാൻ കുറച്ച് എൻലാർജ് ചെയ്യുന്നുണ്ട്. ശേഷം മൗസ് ഈ ഒരു ഭാഗത്തേക്ക് സെലക്ട് ചെയ്ത് ഞാനിവിടെ സിഗ്നേച്ചർ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. സിഗ്നേച്ചർ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു.
ഷേപ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു ലൈന് ഡ്രോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈനിൻ്റെ കളറ് ഞാൻ ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബില്ല് ഞാൻ കുറച്ച് റെഡ്യൂസ് ചെയ്ത് ഫുൾ വ്യൂ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബില്ലിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു കോർണർ ഭാഗത്ത് കാണുന്ന പേജ് കളർ എന്നുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. മൈക്രോസോഫ്റ്റ് വേഡ് ഉപയോഗിച്ച് ഒരു ബിൽ ഫോർമാറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മൈക്രോസോഫ്റ്റിലെ വേഡ്, എക്സെൽ, മലയാളം വീഡിയോ ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.